Let's learn is a trick teacher matter video like evakum swagatham ee video ningal ishtapettukayanengil like cheyanam channel subscribe cheyanam marakkalle innathe topic le nammal aadyam discuss cheyan povunnathu differentiation de differentiation and re differentiation enni moonu termukal aanu namukku idile termukal oronnai discuss cheyam റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നും ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നും ക്യാമ്പിയത്തിൽ നിന്നും ഡെറൈവ് ചെയ്തു വന്ന ഓരോ സെല്ലുകളും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും മെച്യൂർഡ് ആവുകയും സ്പെസിഫിക് ഫംഗ്ഷനുകൾ ചെയ്യാനും ആരംഭിക്കും. മെച്ചുറേഷനിലേക്ക് നയിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിഫറൻഷ്യേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കുന്ന അഥവാ ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഈ സെല്ലുകൾക്ക് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കുന്ന സെല്ലുകൾ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ റീഗെയിൻ ചെയ്യുക, വീണ്ടെടുക്കുന്നതിനെയാണ് ഡി ഡിഫറൻഷ്യേഷൻ എന്ന് വിളിക്കുന്നത്. ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കുന്ന പാരൻകൈമ സെല്ലുകളിൽ നിന്നും ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള മെരിസ്റ്റമുകളായ ക്യാമ്പിയം, കോക്ക് ക്യാമ്പിയം മുതലായവയുടെ ഫോമേഷൻ ഇതിനൊരു എക്സാമ്പിളാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി റീഗെയിൻ ചെയ്തെടുത്ത സെല്ലുകൾക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നതിനെയാണ് റീ ഡിഫറൻഷ്യേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ്. ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ സീഡ് ജെർമിനേഷൻ മുതൽ സെനിസെൻസ് അഥവാ വാർദ്ധക്യം വരെ അതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ മാറ്റങ്ങളെയുമാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫിഗർ 15.8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൽ പ്ലാൻസൽ ഡെവലപ്മെൻറ്റിലെ ഓരോ ഇവൻസിനെയും കൃത്യമായിട്ട് ഡയഗ്രമാറ്റിക്കലി റിപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഫിഗർ 15.8 നമുക്കൊരു ബോക്സ് ഓഫ് ടേംസ് കാണാം. ഇതിലെ ഓരോ ടേംസും നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ടേം നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്, മെരിസ്റ്റമാറ്റിക് സെൽ അഥവാ ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സെല്ലുകൾ. നെക്സ്റ്റ് ടേമാണ് പ്ലാസ്മാറ്റിക് ഗ്രോത്ത്. ഡിഫറൻഷ്യേഷന് തൊട്ടു മുമ്പുള്ള ഒരു ഗ്രോത്ത് പീരീഡാണ് പ്ലാസ്മാറ്റിക് ഗ്രോത്ത്. ഈ ഒരു പീരീഡിൽ സെൽ സൈസ് ഇൻക്രീസ് ചെയ്യുകയും ഡിഫറൻഷ്യേഷൻ ആരംഭിക്കുകയും ചെയ്യും. പ്ലാസ്മാറ്റിക് ഗ്രോത്തിൽ നിന്ന് ഒരു റെഡ് ഡോട്ട് ഇട്ടിട്ട് സെൽ ഡിവിഷനിൽ നിന്നും മെരിസ്റ്റമാറ്റിക് സെല്ലിലേക്ക് ഏറോ മാർക്ക് കൊടുത്തത് നമുക്ക് കാണാം. അത് സൂചിപ്പിക്കുന്നത് പ്ലാസ്മാറ്റിക് ഗ്രോത്ത് സംഭവിച്ചാലും എല്ലാ സെല്ലുകളും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയില്ല എന്നാണ്. അത് വീണ്ടും സെൽ ഡിവിഷൻ സംഭവിക്കുന്ന സെല്ലുകളായിട്ട് തുടരും. പിന്നീട് ഒരുപാട് സെൽ ഡിവിഷൻസൊക്കെ നടന്ന് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമായിരിക്കും. ഡിഫറൻഷ്യേഷന് താഴെ രണ്ട് ടേമുകളാണുള്ളത്, എക്സ്പാൻഷൻ ഓർ എലോങ്ങേഷൻ ആൻഡ് നെക്സ്റ്റ് മെച്ചുറേഷൻ. ഇവ രണ്ടും ഡിഫറൻഷ്യേഷനുള്ള രണ്ട് സ്റ്റേജുകളാണ്. ഡിഫറൻഷ്യേഷൻ പൂർത്തിയായാൽ ആ ഒരു സെല്ല് മെച്ചുവർഡായി കഴിഞ്ഞു. മെച്ചുവർഡായിട്ടുള്ള സെല്ല് പിന്നീട് സെൻസെൻസ് അഥവാ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുകയും അവിടെ നിന്ന് ഡെത്ത് കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ഫിഗർ ഇതേപോലെ തന്നിട്ട് ഇതിലെ രണ്ടോ മൂന്നോ ടേമുകൾ എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ സിറ്റുവേഷനുകൾക്കനുസരിച്ചും വിവിധ വളർച്ചാഘട്ടങ്ങൾ അഥവാ ഫേസസ് ഓഫ് ഗ്രോത്തുകളിലും അനുയോജ്യമായ രീതിയിൽ സ്ട്രക്ചറൽ ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് ചെടികൾ വ്യത്യസ്ത വഴികളാണ് സ്വീകരിക്കുന്നത്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അനുയോജ്യമായ രീതിയിൽ സ്ട്രക്ചറൽ ഡിഫറൻസ് വരുത്താൻ വേണ്ടി കഴിയുന്നതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റിയുടെ എക്സാമ്പിളാണ് ഹെട്രോഫിലി. രണ്ട് തരത്തിലുള്ള ഹെട്രോഫിലിയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, ഹെട്രോഫിലസ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജ്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഹെട്രോഫിലസ് ഡെവലപ്മെൻറ്റ് ഡ്യൂ ടു എൻവയോൺമെൻറ്റ്. ഹെട്രോഫിലസ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജ്സ് ഓഫ് ഗ്രോത്തിന് എക്സാമ്പിളാണ് ഹെട്രോഫിലി ഇൻകോട്ടൻ, കൊറിയാണ്ടർ ആൻഡ് ലാക്സ്പർ. ഇതിൽ ചിലപ്പോൾ ലാക്സ്പർ എന്ന് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ലാക്സ്പറിൻ്റെ ചിത്രം സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. നീല, ചുവപ്പ്, വെള്ള ഇങ്ങനെ വ്യത്യസ്ത നിറങ്ങളിൽ കാണുന്ന ഒരു ചെടിയാണ് ലാക്സ്പർ. അതായത് ഒരേ ചെടിയിൽ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ഗ്രോത്ത് ഫേസുകളിൽ ഇലകൾ വ്യത്യസ്ത ഷേപ്പുകളാണ് കാണിക്കുന്നത്. ഹെട്രോഫിലസ് ഡെവലപ്മെൻറ്റ് ഡ്യൂ ടു ദ എൻവയോൺമെൻറ്റിന് എക്സാമ്പിൾ നോക്കാം. നമുക്ക് നൽകിയിരിക്കുന്ന എക്സാമ്പിളാണ് ബട്ടർകപ്പ് എന്ന പ്ലാന്റ്. ബട്ടർകപ്പ് എന്ന ഈ പ്ലാന്റ് കരയിലും ജീവിക്കും, അതേപോലെ വെള്ളത്തിലും ജീവിക്കും. കരയിൽ അഥവാ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റിൽ ജീവിക്കുന്ന ബട്ടർകപ്പ് പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ഷേപ്പും വാട്ടർ ഹാബിറ്റേറ്റിൽ ജീവിക്കുന്ന ബട്ടർകപ്പിൻ്റെ ലീഫ് ഷേപ്പും ഡിഫറൻ്റ് ആണ്. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.